الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قال أفرأيتم ما كنتم تعبدون أنتم وآباؤكم الأقدمون فإنهم عدو لي إلا رب العالمين الذي خلقني فهو يهدين والذي هو يطعمني ويسقين وإذا مرضت فهو يشفين والذي يميتني ثم يحيين. ستيا بشواسنا رحمن آي رب سبحانه وتعالى നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിലെ എല്ലാ മേഖലയിലും റഹ്മാൻ റബ്ബിന്റെ ഖൈറും ബറക്കത്തും അല്ലാഹു തആല നമുക്ക് ധാരാളമായി വർഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സഹോദരി സഹോദരങ്ങൾക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശേഷ കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ഒരു സഹോദരി, ചെറിയ പ്രായമാണ് പനി ബാധിച്ച് പിന്നീട് പ്രയാസകരമായ സാഹചര്യത്തേക്ക് മാറി അവസാനം അള്ളാഹുവിന്റെ വിധിക്ക് കീഴടങ്ങി അവർ യാത്രയായി. അല്ലാഹു തആല സഹോദരിക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖബ്ര ജീവിതം സന്തോഷപൂർണ്ണമാക്കി മാറ്റുമാറാവട്ടെ. അല്ലാഹുവിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരിടം നൽകി നമ്മെയും അവരെയും എല്ലാം അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ 26 അധ്യായം സൂറത്തുൽ ശുഅറയിലെ 75 മുതൽ 81 വരെയുള്ള ആയത്തുകളാണ് ഓതി വെച്ചത്. കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ചത് പ്രകാരം ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരം തേടി അല്ലാഹുവിന്റെ സൃഷ്ടികളെ സമീപിക്കുന്ന വിശിഷ്യ ജ്യോത്സ്യന്മാരും സിദ്ധന്മാരും ഒക്കെയായി രംഗത്ത് വരുന്ന ആളുകളെ സമീപിക്കുന്ന പ്രവണതകൾ സമൂഹത്തിൽ ഏറെ വ്യാപകമാണ്. പലപ്പോഴും അത്തരം കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ പോകാറുള്ളത് ചികിത്സ എന്ന പേരിലാണ്.
യഥാർത്ഥത്തിൽ എന്താണ് ചികിത്സ? ഇസ്ലാം എന്താണ് രംഗത്ത് നൽകുന്ന പാഠമെന്നത് നാം അറിഞ്ഞിരിക്കൽ അനിവാര്യമാണ്. രോഗം നൽകുന്നത് അള്ളാഹുവാണ്. അതിനാൽ രോഗം ശിഫയാക്കുന്നതും അള്ളാഹു തആല തന്നെയാണ്. മരുന്നുകൾ രോഗം ശിഫയാക്കുകയില്ല. മറ്റാർക്കും തന്നെ രോഗം ശിഫയാക്കാൻ കഴിയുകയില്ല. അങ്ങനെ കഴിയുമായിരുന്നുവെങ്കിൽ മരുന്ന് കഴിക്കുന്ന എല്ലാവരുടെയും രോഗം സുഖമാകേണ്ടതാണ്. എന്നാൽ രോഗം ശിഫയാക്കുക അള്ളാഹുവാണ്. നബിജങ്ങൾ രോഗികളെ സമീപിക്കുമ്പോൾ, അവരെ സന്ദർശിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിർദ്ദേശിച്ച പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുമ്മ റബ്ബൻ നാസ് അദ്ഹിബിൽ ബൗസ് അദ്ഹിബിൽ ബഗ്സ ഇശ്ഫി അന്ത ഷാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക. അല്ലാഹുവേ, ജനങ്ങൾ രക്ഷിതാവായവനെ, നീ രോഗത്തെ മാറ്റിത്തരേണമേ. ഇശ്ഫി, നീ ശിഫയാക്കണേ. അന്ത ഷാഫി, നീയാണ് ശിഫ നൽകുന്നവൻ. ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക, നിന്റെ ശിഫയല്ലാതെ മറ്റൊരു ശിഫയുമില്ല. അല്ലാഹു നൽകുന്ന ശമനമല്ലാത്ത ശമനമില്ല. എല്ലാ ദിവസവും എല്ലാ നമസ്കാര ശേഷവും നമ്മൾ പ്രഖ്യാപിക്കുന്ന നമ്മുടെ വിശ്വാസമാണ് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത. അല്ലാഹു നീ നൽകിയാൽ തടയാൻ ആരുമില്ല, നീ തടഞ്ഞാൽ നൽകാനും ആളില്ല. നൽകുന്നവൻ അല്ലയാണ്, തടഞ്ഞു വെക്കുന്നവനും അല്ലാഹുവാണ്. രോഗം നൽകുന്നവൻ അല്ലയാണ്, രോഗം ശിഫയാക്കുന്നവനും അല്ലാഹുവാണ്. ഒരു ചായത്തിലെ ഒരു വചനമതാണ്, ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പിതാവടക്കമുള്ള സമൂഹത്തോട് തൗഹീദ് പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞ വചനങ്ങളാണ്. അല്ലാഹുവല്ലാത്തവർ ആരാധിക്കുന്ന സമൂഹത്തോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അഫറഅയ്തും മാ കുന്തും തഅ്ബുദൂൻ, നിങ്ങളെ ആരാധിക്കുന്നവയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പടച്ചതപ്പിന് പുറമെ നിങ്ങൾ പലതിനെയും ആരാധ്യരായി കണക്കാക്കുന്നു, അവയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? എന്താ നിങ്ങൾക്ക് ന്യായം എന്ന് ചോദിച്ച് അവർ നൽകിയ മറുപടി അതേ സൂറയിൽ മേലുഭാഗത്ത് കാണാം. ബൽ വജദനാ ആബാഅന കദാലിക യഫ്അലൂൻ, ഞങ്ങളെ പൂർവികന്മാർ അങ്ങനെയാണ് ചെയ്തത്. ഞങ്ങളെ പിതാക്കന്മാർ, കാകക്കാലവന്മാർ അങ്ങനെ ചെയ്യുക ഞങ്ങൾ കണ്ടത്. മറ്റൊന്നും ഞങ്ങൾക്കറിയില്ല, മറ്റൊന്നും ചോദിക്കേണ്ടതില്ല എന്ന അർത്ഥത്തിലാണ് അവർ മറുപടി നൽകുന്നത്. അവിടെ ഇബ്രാഹിം അലൈഹിസ്സലാം ആ ആരാധനയെ മുഴുവൻ തള്ളിയ ശേഷം പറയുന്നു, ഫഇന്നഹും അദുവ്വു ലീ ഇല്ലാ റബ്ബൽ ആലമീൻ, അല്ലാഹു തആലക്ക് പുറമേ എന്തിനെയെല്ലാം ആരെയെല്ലാം നിങ്ങൾ ആരാധിക്കുന്നുണ്ടോ അതെല്ലാം എന്റെ ശത്രുവാണ്. ഇല്ലാ റബ്ബൽ ആലമീൻ, റബ്ബുൽ ആലമീൻ ഒഴികെ, അല്ലാഹു തആലയല്ലാത്ത മറ്റ് ഏത് ആരാധനയുമായും എനിക്ക് ബന്ധമില്ല. ആരാ റബ്ബുൽ ആലമീൻ? അല്ലദീ ഖലഖനി, അവനാണ് എന്നെ സൃഷ്ടിച്ചവൻ. ഫഹുവ യഹ്ദീൻ, അവനാണ് എനിക്ക് മാർഗം കാണിക്കുന്നവൻ. വല്ലദീ ഹുവ യുത്ഈമുനി, അവനാണ് എനിക്ക് ഭക്ഷണം നൽകുന്നവൻ. വയസ്തീൻ, എനിക്ക് പാനീയം നൽകുന്നവൻ. വൈലാ മരിത്തു, ഞാൻ രോഗിയായാൽ ഫഹുവ യസ്ഫീൻ, അവനാണ് ശിഫ നൽകുന്നവൻ. വല്ലദീ യുമീതുനി സുമ്മ യുഹ്യീൻ, അവനാണ് എന്നെ മരിപ്പിക്കുന്നവൻ, അവനാണ് ശേഷം എന്നെ ജീവിപ്പിക്കുന്നവൻ എന്ന് പടച്ച റബ്ബിനെ ഇബ്രാഹിം അലൈഹിസ്സലാം ആ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതിലും പറഞ്ഞ പ്രയോഗമാണ് വൈലാ മരിത്തു ഫഹുവ യസ്ഫീൻ, ഞാൻ രോഗിയായാൽ അവനാണ് എനിക്ക് ശിഫ നൽകുന്നത്. ശിഫ നൽകുന്നവൻ അല്ലാഹു തആലയാണ്. എന്നാൽ ആ ശിഫക്ക് അല്ലാഹു നിശ്ചയിച്ച ചില വഴികളെ സ്വീകരിക്കാൻ അല്ലാഹു മുസ്ലിം നമുക്ക് അനുവാദം നൽകുന്നുണ്ട്. അപ്പൊ നിശ്ചയിച്ച അനുവദനീയമായ ഹലാലായ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്താം. നബി ഞങ്ങൾ പറഞ്ഞു, മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസലഹു ദവാഅ, അല്ലാഹു തആല ഈ ഭൂമിയിലേക്ക് ഏത് രോഗം ഇറക്കിയിട്ടുണ്ടെങ്കിലും ആ രോഗത്തിലെല്ലാം അല്ലാഹു തആല മരുന്നും അല്ലെങ്കിൽ ചികിത്സയും അല്ലാഹു തആല ഇറക്കിയിട്ടുണ്ട്.
ചികിത്സിക്കുവീൻ വലാ തതാവൂ ബിൽ ഹറാം ഹറാം കൊണ്ട് നിങ്ങൾ ചികിത്സിക്കരുത് അല്ലാഹു ഏത് രോഗം ഇറക്കിയാലും ആ രോഗത്തിനെല്ലാം ചികിത്സയുമുണ്ട് എല്ലാ ചികിത്സയും എല്ലാവർക്കും അറിയണം എന്നില്ല എല്ലാ ചികിത്സയും എല്ലാ തലമുറയിലും പരിചയമുണ്ടാകണമെന്നില്ല എല്ലാ ചികിത്സയും എല്ലാ നാട്ടിലും ലഭ്യമാകണം എന്നില്ല ചില ചികിത്സകൾ ചിലർക്കറിയാം ചിലതറിയാതിരിക്കും വ്യാഖ്യാനങ്ങളിൽ കാണാം അലിമഹു മൻ അലിമഹു ജഹീലഹു മൻ ജഹീലഹു അറിയുന്നവൻ അറിയാം അറിയാത്തവൻ അറിയാതെ പോവുകയും ചെയ്യും എന്ന റബ്ബിറക്കിയ എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു തആല ചികിത്സയും ഇറക്കിയിട്ടുണ്ട് അതിനാൽ നിങ്ങൾ ചികിത്സിക്കുക പക്ഷെ ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തി ഹറാമ കൊണ്ട് നിങ്ങൾ ചികിത്സിക്കാൻ പാടില്ല റബ്ബ് അനുവദിച്ച ഹലാലായ വഴികളിലൂടെ ശമനം പരീക്ഷിക്കാം രോഗ ശമനത്തിന് വ്യത്യസ്തമായ നിമിത്തങ്ങളെയാണ് അല്ലാഹു തആല നിശ്ചയിച്ചത് ഒന്ന് പ്രാർത്ഥന തന്നെയാണ് ദുആ കൊണ്ട് രോഗം ശിഫയാകും ദുആ കിജാബത്ത് നൽകാമെന്ന് അല്ലാഹു തആല ഏറ്റതാണ് അതുകൊണ്ട് രോഗം ശിഫയാകാനുള്ള വഴികളിൽ ഒരു വഴിയാണ് ദുആ ചെയ്യുക എന്നത് മറ്റൊന്ന് അല്ലാഹു നിശ്ചയിച്ച അനുവദിച്ച മറ്റു മാർഗങ്ങൾ അതിനുള്ള വ്യവസ്ഥകളെ ഉപയോഗപ്പെടുത്തുക അത് രണ്ട് രീതിയിലാവാം ഒന്ന് മതപരമായി അല്ലാഹു നിശ്ചയിച്ച ചില ശമനത്തിന്റെ മാർഗങ്ങൾ ഉണ്ട് ഉദാഹരണമായി സംസം വെള്ളം രോഗശമനമാണ് നബി തങ്ങൾ പറഞ്ഞു അത് ഭക്ഷിക്കുന്ന ഭക്ഷണമാണ് രോഗത്തിന് ശമനവുമാണ് അതോടൊപ്പം എന്ത് ഉദ്ദേശത്തിലാണോ സംസം ഒരാൾ കുടിച്ചത് ആ ഉദ്ദേശത്തിൽ അത് പര്യാപ്തമാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞ സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് അല്ലാഹു തആല അതിൽ നിശ്ചയിച്ച ദീനിയായ മതപരമായ ഒരു രീതിയാണ് വ്യവസ്ഥയാണ് സംസം കുടിച്ചവന് രോഗശമനമുണ്ടാവുക എന്നത് അതിനർത്ഥം എല്ലാ രോഗത്തിനും എല്ലാ സമയത്തും ഒരു പക്ഷേ അത് ശിഫയാകണം എന്നില്ല മരുന്നുകൾ എല്ലാവർക്കും ശിഫയ്ക്ക് എപ്പോഴും നിമിത്തമാകാത്തത് പോലെ തന്നെ ദുആ ചെയ്താൽ ഏത് രോഗവും എപ്പോഴും മാറാത്ത പോലെ തന്നെ സംസമ കൊണ്ടും ചിലപ്പോൾ ചില രോഗങ്ങൾ മാറിയില്ല എന്ന് വരാം അതർത്ഥം അതിനർത്ഥം സംസമിൽ ശിഫയില്ല എന്നല്ല ദുആ കൊണ്ട് ശിഫ ലഭിക്കില്ല എന്നല്ല മരുന്നുകൾ ശിഫ നിശ്ചയിച്ചിട്ടില്ല എന്നല്ല നേരെ മറിച്ച് അവന്റെ ആ രോഗത്തിൽ ആ സമയത്ത് അല്ലാഹു തആല ശിഫ നിശ്ചയിച്ചത് അതിലല്ല എന്നേ അതിനർത്ഥമുള്ളൂ എന്നാലും ആ വഴികൾ നമുക്ക് സ്വീകരിക്കാം മറ്റൊന്ന് അനുവദനീയമായ മറ്റു ചികിത്സാ മുറകളാണ് ബാഹ്യമായ വഴികളാണ് ഇന്ന് പരീക്ഷിക്കപ്പെട്ട തെളിയിക്കപ്പെട്ട എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇസ്ലാമിനെതിരല്ലെങ്കിൽ നമുക്കത് ഉപയോഗപ്പെടുത്താം മദ്യം ചികിത്സയല്ല മദ്യം ചികിത്സയുടെ ഭാഗമായി ഉപയോഗിക്കാമോ എന്ന ചോദ്യത്തിന് നബിലങ്ങൾ നൽകിയ മറുപടി മദ്യം ചികിത്സയല്ല അത് ഔഷധമല്ല അത് രോഗമാണ് എന്നാണ് മദ്യം ഔഷധമല്ല മരുന്നല്ല മദ്യം രോഗമാണ് അപ്പൊ അത്തരം ഹറാമായ വഴികൾ ഒരുപക്ഷെ ഉപയോഗപ്പെടുത്തി ഒരാൾക്ക് രോഗം മാറി എന്ന് വന്നാൽ പോലും അത് ആ മദ്യം കൊണ്ടല്ല മാറിയത് അതിനുള്ള മാർഗമല്ല അതിനുള്ള പരിഹാര വഴിയല്ല ഈ ഒരു വേള അതുകൊണ്ട് മാറ്റം വന്നാൽ പോലും നമുക്ക് ഉപയോഗിക്കാൻ അനുവാദമുള്ള വഴിയല്ല എന്നർത്ഥം അപ്പൊ ചികിത്സയുടെ രംഗത്ത് നാം കാണേണ്ടത് ഒന്ന് രോഗം മാറ്റുന്നവൻ അല്ലയാണ് ഇതെല്ലാം അതിനുള്ള ചില നിമിത്തങ്ങൾ മാത്രമാണ് രോഗം മാറാൻ അല്ലാഹു നിശ്ചയിച്ച ചില അസ്ബാബുകൾ ചില വ്യവസ്ഥകൾ ചില കാര്യകാരണ ബന്ധങ്ങൾ നിമിത്തങ്ങൾ മാത്രമാണ് ഈ ചികിത്സാ രീതികൾ ശിഫ നൽകുന്നവൻ അല്ലാഹു തആലയാണ് ഒരു പക്ഷേ ഒന്നുമില്ലാതെയും അല്ലാഹു ശിഫ നൽകിയേക്കാം ഒരു മരുന്നും കഴിക്കാതെ ഒരു വഴിയും സ്വീകരിക്കാതെ റഹ്മാനായ റബ്ബിന്റെ ഇറാദത്ത് കൊണ്ട് അവന്റെ മശീഅത്ത് കൊണ്ട് അവന്റെ ഫളൽ കൊണ്ട് അല്ലാഹു തആല ഒരു പക്ഷേ രോഗം ശിഫയാക്കിയേക്കാം അത് റബ്ബിന്റെ ഇഷ്ടമാണ് എല്ലാ ചികിത്സാ രീതികളും സ്വീകരിച്ചാലും ഒരു പക്ഷേ രോഗം മാറിയില്ല എന്നും വന്നേക്കാം അയ്യൂബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 14 കൊല്ലമാണ് രോഗിയായി പരീക്ഷിക്കപ്പെട്ടത് ആ പരീക്ഷത്തിന് പിന്നിൽ അല്ലാഹു തആലക്ക് ചില രഹസ്യങ്ങൾ ഉണ്ടായിരുന്നു ചില തത്വങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ 14 കൊല്ലം അല്ലാഹു തആല ശിഫ നൽകിയിട്ടില്ല ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്താനമില്ലാതെ പരീക്ഷിക്കപ്പെടുകയും അവസാനം പ്രായാധിക്യമായ കാലഘട്ടത്തിലാണല്ലോ 90-ാമത്തെ വയസ്സിൽ ഒക്കെയാണ് തഫ്സീറിൽ കാണുന്നത് ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്താനം ഉണ്ടാകുന്നത് അതുവരെയും സന്താനത്തിൽ നൽകാതിരുന്നതിൽ അല്ലാഹു തആലക്ക് ചില തത്വങ്ങളുണ്ട് അത് റബ്ബിനെ അറിയൂ അല്ലാഹു തആലക്ക് മാത്രമേ അറിയൂ അതിനു മുമ്പ് എന്തുകൊണ്ട് നൽകിയില്ല എന്ന് അല്ലാഹു ആയിടം അല്ലാഹ് അറിയാം അതിനു മുമ്പ് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന നിഷ്ഫലമായി എന്നല്ല ദുആ ചെയ്തുകൊണ്ട് സന്താനം ഉണ്ടാവില്ല എന്നല്ല ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ പ്രായത്തിൽ കുട്ടിയെ നൽകാനാണ് അല്ലാഹ് തീരുമാനിച്ചത് എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ സക്കീയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സമാനമായി പരീക്ഷ
ശിക്ഷിക്കപ്പെട്ടവർ തന്നെയാണല്ലോ. സഹോദരങ്ങളെ, ചികിത്സാ രംഗത്ത് അനുവദനീയമായ വഴികൾ നമുക്ക് സ്വീകരിക്കാം, ഹറാമായ വഴികൾ. അതേപോലെ റഹ്മാനായ റബ്ബിൽ നിന്ന് ശിഫ പ്രതീക്ഷിക്കുന്ന മാർഗത്തിൽ റബ്ബല്ലാത്തവരിൽ നിന്ന് ശിഫ പ്രതീക്ഷിക്കുക അതില്ല. അല്ലാഹുത്ത ശിഫ നൽകുന്നത് എങ്ങനെയാണ്? അവന്റെ ഇറാദത്ത് കൊണ്ടാണ്, അവന്റെ മശീഅത്ത് കൊണ്ടാണ്. രോഗം ശിഫയാകട്ടെ, അല്ല ഉദ്ദേശിച്ചാൽ അത് ശിഫയായി കഴിഞ്ഞു. അല്ല പറഞ്ഞുവല്ലോ, ഒരു കാര്യം അല്ല ഉദ്ദേശിച്ചാൽ അത് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ മതി, അത് ഉണ്ടായിത്തീരും. ഇനി പറയണമെന്നുമില്ല, റബ്ബിന്റെ ഉദ്ദേശം മതി, അത് നടക്കും. അല്ലാഹു ഉദ്ദേശിച്ചതാണ് സംഭവിക്കുക. അല്ലാഹു ഉദ്ദേശിച്ചാൽ അത് നടക്കും, അല്ല ഉദ്ദേശിക്കാത്തത് നടക്കുകയുമില്ല. അല്ലാഹു തആലക്കല്ലാതെ യാതൊരു കഴിവുമില്ല, ഒരു ശക്തിയുമില്ല. അതുകൊണ്ട് ശിഫ നൽകുന്നവൻ അല്ല. മരുന്ന് കഴിക്കുമ്പോഴും ഈ മരുന്നല്ല എന്ന് ശിഫയാക്കുന്നത്, ശിഫയാക്കുന്നത് അല്ലയാണ്. അതിനുള്ള ഒരു മാർഗം മാത്രമാണ്, നിമിത്തം മാത്രമാണ് ഈ മരുന്ന് എന്ന വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് അസ്ബാബുകളെ, നിമിത്തങ്ങളെ തവക്കുലാക്കാൻ പാടില്ല, അവയെ അവലംബിക്കാൻ പാടില്ല, അവയെ പൂർണ്ണമായി ആശ്രയിക്കാൻ പാടില്ല. അവലംബവും ആശ്രയും തവക്കലും ഒക്കെ പടച്ച റബ്ബിലേക്ക് മാത്രം. അല്ല അനുവദിച്ച, അല്ല നിശ്ചയിച്ചൊരു മാർഗം ഞാനത് ഉപയോഗപ്പെടുത്തി എന്ന് മാത്രമുള്ള മനസ്സാണ് ആ രംഗത്ത് നമുക്കുണ്ടാവേണ്ടത്. എന്നാൽ മറുവശത്ത് പടച്ച റബ്ബിൽ നിന്ന് ശിഫ പ്രതീക്ഷിക്കുന്ന പോലെ റബ്ബല്ലാത്തവരുടെ ശിഫ പ്രതീക്ഷിക്കാം. അയാൾ വിചാരിച്ചാൽ എന്ത് രോഗം മാറും, അയാൾ ഒന്ന് പറഞ്ഞാൽ മതി എന്ത് രോഗം മാറും, അയാൾ ഒന്ന് തടവിയാൽ മതി, ഒന്ന് ഊതിയാൽ മതി, ഒന്ന് നോക്കിയാൽ മതി, ആ തങ്ങളുടെ വാക്ക് കിട്ടിയാൽ മതി, ആ ബീവിയുടെ സമീപത്ത് എത്തിയാൽ മതി, രോഗം ശിഫയാകും. ഇല്ല, അങ്ങനെ ശിഫ നൽകാൻ കഴിയുന്ന ആരുമില്ല. ശിഫ നൽകുന്നവൻ അല്ലാഹു തആല മാത്രമാണ്. ഞാൻ രോഗിയായാൽ അവനാണ് എനിക്ക് ശിഫ നൽകുന്നത്. അല്ലാഹുവേ, നിന്റെ ശമനമല്ലാതെ മറ്റൊരു ശമനമില്ല, നിന്റെ ശിഫയല്ലാതെ വേറെ ശിഫയില്ല എന്ന നബി ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥന, നമ്മുടെ വിശ്വാസവുമായി കൂടി ബന്ധപ്പെട്ട പ്രാർത്ഥന, ആശയം ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനയാണ്. ആ ഒരു മനസ്സ് തന്നെയാണ് ആ രംഗത്തുണ്ടാവേണ്ടത്. അങ്ങനെ നോക്കിയിട്ടും പറഞ്ഞിട്ടും തൊട്ടിട്ടും തടവിട്ടും ഒന്നും രോഗം മാറ്റുന്ന ഒരു സിദ്ധി അല്ലാഹു തആല ആർക്കും അങ്ങനെ നിശ്ചയിച്ചു കൊടുത്തിട്ടില്ല. ദുആ ചെയ്താൽ ഒരുപക്ഷെ ഉത്തരം കിട്ടിയേക്കാം. ഏത് വിശ്വാസിയും ദുആ ചെയ്താൽ ഒരുപക്ഷെ ആ ദുആക്ക് ഉത്തരം ലഭിച്ചേക്കാം. അബ്ബിന്റെ സാമീപ്യം വർദ്ധിക്കുന്നതനുസരിച്ച് അത്തരം ആളുകൾ പ്രാർത്ഥനയ്ക്ക് ഒരുപക്ഷെ ഉത്തരം കിട്ടാൻ സാധ്യത കൂടിയേക്കാം. വേറെ ദുആക്ക് ഉത്തരം കിട്ടിയില്ല എന്നതുകൊണ്ട് അയാൾ നമ്മുമായി സാമീപ്യമുള്ളവനല്ല എന്ന് അർത്ഥമില്ല. എല്ലാവരുടെയും എല്ലാ പ്രാർത്ഥനയും ഉത്തരം ചെയ്യാമെന്ന് അല്ലാഹു തആല ഏറ്റിട്ടില്ല. ആ ഉത്തരത്തിന് റബ്ബ് നിശ്ചയിച്ച വ്യത്യസ്ത വഴികളുണ്ടാകാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം പിതൃവിൻ അബൂ തലിബിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചപ്പോൾ അല്ല ഇടപെട്ടുകൊണ്ട് വന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. നബി ഞങ്ങൾ പ്രാർത്ഥിച്ച ചില പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കാതെ മടക്കിയിട്ടുണ്ട്. നബി ഞങ്ങൾ പറഞ്ഞു, മൂന്ന് കാര്യം ഞാൻ റബ്ബിനോട് ചോദിച്ചു, രണ്ടെണ്ണം അല്ല തന്നു, ഒന്നിനിക്ക് റബ്ബ് തന്നില്ല എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, വഖ്ഫിർ ലി അബീ, അല്ലാഹു എന്റെ ബാപ്പാക്ക് നീ പൊടുത്തു കൊടുക്കണേ. അല്ലാഹു പറഞ്ഞു പ്രാർത്ഥിക്കാൻ അവകാശമില്ല. നമ്മോടല്ല പറഞ്ഞു, ഇബ്രാഹിം നബിയിൽ മാതൃകയുണ്ട്, പക്ഷെ വാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് മാതൃക ഇല്ല എന്ന് ഖിയാമത്ത് വരെ ഓതുന്ന വചനമായ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിക്കുകയുണ്ടായി. നൂഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകന് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലാഹു ഇന്ന ബിനീ മിൻ അഹ്ലി, എന്റെ മകൻ എന്റെ കുടുംബത്തിൽപ്പെട്ടവനാണ്, എന്റെ കുടുംബത്തെ രക്ഷിക്കാമെന്നും നിന്റെ വാഗ്ദാനമാണ്, എന്റെ മകൻ ഇതാ നശിക്കാൻ പോകുന്നു. അല്ലാഹു തആല തിരുത്തി ഇല്ല, ഇത്തരം കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല. ഇന്നി അഅ്ലുക അൻ തകൂന മിനൽ ജാഹിലീൻ, ജാഹിലീകളിൽ പെട്ടുപോകാൻ പാടില്ല എന്ന് നൂഹ് നിന്നെ ഇതാ ഉപദേശിക്കുന്നുവെന്ന് അല്ലാഹു തആല അതിന് പ്രതികരണമായി നൽകിയിരുന്നു ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെയും എല്ലാ ദുആക്കും ചോദിച്ച കാര്യം അതേപോലെ കൊടുക്കുക എന്നതല്ല അല്ലാഹു തആല ഏറ്റെടുത്തത്. ഒരുപക്ഷെ ചോദിച്ച കാര്യം കൊടുക്കും, ഒരുപക്ഷെ അതിന് പകരം അല്ലാഹു തആല അവൻ നിശ്ചയിച്ച മറ്റൊരു മുസീബത്തിന് ഒഴിവാക്കി കൊടുക്കും. ഇനി അതുമല്ലെങ്കിൽ അവന്റെ ദുആ നാളെ പരലോകത്തേക്ക് അല്ലാഹു തആല മാറ്റിവെക്കും, എന്നിട്ട് പരലോകത്ത് അവന് പ്രതിഫലം നൽകും. നബി ഞങ്ങൾ പറഞ്ഞു, ദുആ കിതാബത്ത് ലഭിക്കുക ഈ മൂന്നിൽ ഒരു രൂപത്തിലാണ്. പരലോകത്തും ഉത്തരം കിട്ടിയില്ല, പരലോകത്തും പ്രതിഫലം കിട്ടിയില്ല എങ്കിൽ മാത്രമേ ആ ദുആ വിഫലമായി പോയി, അത് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയാൻ കഴിയുകയുള്ളൂ. അതല്ലാതെ ദുആക്ക് ഉത്തരം ഉണ്ടായില്ല, എല്ലാവരും ദുആ ചെയ്തു എന്നിട്ടും രക്ഷപ്പെട്ടില്ല, എല്ലാവരും പ്രാർത്ഥിച്ചു എന്നിട്ടും രോഗം സുഖമായില്ല, എന്നിട്ടും അയാൾ മരണപ്പെട്ടുവല്ലോ, രോഗം മൂർച്ഛിക്കുകയാണല്ലോ, പ്രയാസം കൂടുകയാണല്ലോ, ദുആ കൊണ്ടൊന്നും കാര്യമില്ല എന്നല്ല വിധി എഴുതേണ്ടത്. അല്ലാഹു അനുവദിച്ച ഏതൊക്കെ വഴികൊണ്ടോ ആ
വഴികൾ നമുക്ക് സ്വീകരിക്കാം എന്ന് ഇങ്ങനെ ചികിത്സാ ബോർഡ് വെച്ചിരിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ മതത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ സ്ഥാനം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ ആളുകൾ ശിർക്കിലേക്കും കുഫറിലേക്കും ഹറാമിലേക്കും നയിക്കാനാണ് അത്തരം ആളുകൾ ശ്രമിക്കുന്നത്. അത്തരം ഒരു ചികിത്സാ രീതി ഇല്ല. അതിന് നൂല് കൊടുക്കുന്ന ആളുകൾ, ഏഴസ് കൊടുക്കുന്ന ആളുകൾ, പലതും എഴുതി കൊടുക്കുന്ന ആളുകൾ, പല വാക്കും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ, നേരം വിളിക്കുമ്പോഴേക്കും വീട്ടിൽ വിളിക്കൽ വന്ന് ക്യൂ നിൽക്കുന്ന ആളുകൾ, ഒന്ന് കണ്ടാ മതി, ഒരു വാക്ക് കിട്ടിയാ മതി, ഒന്ന് നോക്കിയാ മതി, പറഞ്ഞു കിട്ടിയാ മതി, രോഗം ശിഫയാകുമെന്ന് പറഞ്ഞ് പ്രതീക്ഷിക്കുമ്പോൾ രോഗത്തിൽ മാത്രമല്ല പ്രതീക്ഷിക്കപ്പെടുന്നത്, നമ്മുടെ വിശ്വാസം കൂടിയാണ് അവിടെ തകരുന്നത്. പടച്ചറമ്പിനെ കുറിച്ചുള്ള അവന്റെ കലാകഥയിലുള്ള അവന്റെ ശിഫയിലുള്ള അവന്റെ കുതത്തിലുള്ള വിശ്വാസ രംഗത്താണ് നമുക്ക് വ്യതിയാനങ്ങൾ സംഭവിക്കുന്നത്. പടച്ചറമ്പിന്റെ സ്ഥാനത്ത് മറ്റു പലരെയും പകവച്ചു കൊടുക്കുന്ന രീതിയാണ് അവിടെ കാണാൻ കഴിയുന്നത്. സഹാബിമാർ പലരും കാണാം, ദുആ ചെയ്യാൻ പറയുമ്പോൾ പോലും അവർ ഈ വിശ്വാസ രംഗത്ത് വരുന്ന വ്യതിയാനങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടാണ് പ്രതികരിച്ചത് എന്ന് കാണാൻ കഴിയും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇബ്നു ഉമറിന്റെ മറുപടി, ഞാൻ നബിയൊന്നുമല്ല എന്നാണ്. അഥവാ അദ്ദേഹത്തിന്റെ ഒരേ കഴിവുണ്ട്, അദ്ദേഹം ഒരേ സിദ്ധിയുള്ള ആളാണ്, അദ്ദേഹം ദുആ ചെയ്താൽ കിട്ടാതിരിക്കില്ല എന്നെങ്ങാനും പറയുന്ന ആളുടെ മനസ്സിൽ ഒരു തോന്നലുണ്ടെങ്കിൽ വേണ്ട, ആ തോന്നൽ ഇല്ലാതാക്കുക എന്ന അർത്ഥത്തിലായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചത്. അപ്പൊ അങ്ങനെയല്ല, പടച്ചറപ്പിലേക്കാണ് മനസ്സ് തിരിയേണ്ടത്. റബ്ബാണ് നൽകുന്നവൻ, റബ്ബാണ് നൽകാതിരിക്കുന്നവൻ. അല്ലാതെ അതിനപ്പുറത്ത് അപ്രമാദിത്വമുള്ള ദിവ്യത്വമുള്ള ഒരാളും തന്നെ ഇല്ല എന്ന അടിസ്ഥാനം നാം തിരിച്ചറിയുക. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു കഴിവുമില്ല, ഒരു കാര്യവുമില്ല, ഒന്നിനും കഴിയുന്ന ആരുമില്ല എന്ന ആ തിരിച്ചറിവാണ് സഹോദരങ്ങൾ ആ രംഗത്ത് നമുക്ക് വേണ്ടത്. അതല്ലെങ്കിൽ ഇത്തരം ഒരുപാട് ഒരുപാട് മേഖലകൾ, കേന്ദ്രങ്ങൾ, അവയെല്ലാം നമ്മെ ചൂഷണം ചെയ്യാൻ കാത്തിരിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ പണമായിരിക്കാം അവർക്ക് ആവശ്യം, എന്നാൽ അതിനേക്കാളേറെ നമ്മുടെ വിശ്വാസമാണ് അവിടെ ചൂഷണം ചെയ്യപ്പെടുന്നത്. സ്വർഗമാണ് നഷ്ടമാകുന്നത്, നരകത്തിലേക്കാണ് നാം അടുക്കുക എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. അല്ലാഹു തആല ശരിയായ വിശ്വാസത്തെ ശരിയായി നിൽക്കൊള്ളാനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരി മാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണം എന്ന് ഒരിക്കലും കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂചിപ്പിക്കപ്പെട്ട പോലെ വ്യത്യസ്തമായ മാർഗങ്ങളിൽ ആളുകൾ വിശ്വാസ രംഗത്ത് ചൂഷണത്തിന് വിധേയമായി കൊണ്ടിരിക്കും. പിശാച് ശ്രമിക്കുക വിശ്വാസികളെ വിശ്വാസം തകർക്കാൻ തന്നെയാണ്. വിശ്വാസത്തിൽ അപജയങ്ങൾ സംഭവിച്ചാൽ പിന്നെ അവന്റെ ബാക്കിയെല്ലാം നിഷ്ഫലമായി മാറും എന്നാണ് അടിത്തറയാണ് അവന്റെ ഈമാൻ, അവന്റെ വിശ്വാസം. ആ അടിത്തറയ്ക്ക് കോട്ടം സംഭവിച്ചാൽ ബാക്കിയെല്ലാം തകർന്നടിയുമെന്നത് സംശയമില്ലാത്ത കാര്യമാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ പറയുന്നത് കാണാം, പിശാച് എല്ലാ ഗ്രാമത്തിലും ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ഏജൻസിയെ സ്ഥാപിക്കാതിരിക്കോ ഇല്ല എന്നാണ്. ആളുകളെ വിശ്വാസം തകർക്കാൻ, ജനങ്ങളെ ചൂഷണം ചെയ്യാൻ പര്യാപ്തമായ എന്തെങ്കിലും ഒരു ഏജൻസി എല്ലാ ഗ്രാമത്തിലും അവൻ സ്ഥാപിക്കും. ആ ഏജൻസി വഴി ആളുകളെ റബ്ബിൽ നിന്നകറ്റി അതിലേക്ക് അടുപ്പിക്കുകയും അവന്റെ വിശ്വാസം അവൻ തകർക്കുകയും ചെയ്യുന്നുവെന്നാണ് ആ ഏജൻസികൾ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ വിശദീകരിക്കുന്നതിൽ ഈ പറയപ്പെട്ടവയെല്ലാം കാണാം. സിദ്ധന്മാർ, ജ്യോത്സ്യന്മാർ, പണിക്കന്മാർ, കണക്കന്മാർ, ഉയർത്തപ്പെട്ട ഖബറുകൾ, ഇങ്ങനെ തുടങ്ങി അള്ളാഹുവിന്റെ അകത്തിലെയും അള്ളാഹു ഇല്ലാത്തതിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുകയും ചെയ്യുന്ന എന്തൊക്കെയുണ്ടോ അത് മുഴുവനും പിശാചിന്റെ ഏജൻസികളാണ്. അത്തരമൊരു ഏജൻസി എല്ലാ സ്ഥലത്തും തുറന്നു വെക്കുമെന്നാണ്. നന്നായി കച്ചവടം ഉദ്ദേശിക്കുന്ന ഒരു കമ്പനി ചെയ്യുന്ന പണിയതാണ്. ഭൗതികമായി ചിന്തിച്ചാൽ ഒരു കമ്പനി ചെയ്യുന്ന
اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات، إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم، إن عذابها كان غراما، إنها ساءت مستقرا ومقاما. اللهم اشف مرضانا
ومرضى المسلمين، وارحم موتانا وموتى المسلمين. اللهم انصر اخواننا المستضعفين في فلسطين، اللهم انصر اخواننا المستضعفين في فلسطين، اللهم انصر اخواننا المستضعفين في فلسطين وفي كل مكان يا رب العالمين. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا، انك انت السميع العليم، وتب علينا انك انت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه اجمعين، والحمد لله رب.